ഇന്ന് പത്തൊൻപതിനായിരത്തി അറുനൂറ്റി അൻപത്തിമൂന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സാമ്പിളുകൾ പരിശോധിച്ചു ജിതിൻ ടി പി ആറിൽ ഈ രോഗികളുടെ എണ്ണക്കുറവ് പ്രതിഫലിക്കുന്നുണ്ടോ ആഷ്മി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളെ അപേക്ഷിച്ച് ടി പി ആർ അല്പം വർദ്ധിച്ചിരിക്കുന്നു പതിനേഴ് ശതമാനത്തിന് മുകളിലാണ് ഇന്ന് ടി പി ആർ എങ്കിലും പ്രതിദിന രോഗികളുടെ എണ്ണം കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് കേസുകളാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സാമ്പിളുകൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പരിശോധിച്ചിരിക്കുന്നു അതിലാണ് ഇത്രയും രോഗികൾ വന്നിരിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികൾ എറണാകുളം ജില്ലയിലാണ് രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് പേർക്കാണ് എറണാകുളത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് തൃശൂരിൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് പേർക്കും തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ച് പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇങ്ങനെ മൂന്ന് ജില്ലകളിലാണ് ഇന്ന് രണ്ടായിരത്തിന് മുകളിൽ രോഗികൾ വന്നിരിക്കുന്നത് കോഴിക്കോട് ആയിരത്തി േഴ് പാലക്കാട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കൊല്ലം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മലപ്പുറം ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് കോട്ടയം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് ആലപ്പുഴ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് എന്നിങ്ങനെ രോഗികളുണ്ട് ഇത്രയും ജില്ലകളിലാണ് ആയിരത്തിന് മുകളിൽ രോഗികളുള്ളത് കണ്ണൂരിൽ എണ്ണൂറ്റി അൻപത്തി ആറ് ഇടുക്കി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പത്തനംതിട്ട എണ്ണൂറ്റി ഇരുപത്തി ആറ് വയനാട് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കാസർഗോഡ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് രോഗികളുടെ എണ്ണം ആക്റ്റീവ് കേസുകൾ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ആശ്വാസജനകമായ കാര്യം ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി ി മുപ്പത്തൊന്ന് ഇപ്പോൾ സംസ്ഥാനത്ത് കോവിഡ് ബാധിതരായുള്ളത് ഇന്നലെ ഇത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തിന് മുകളിലായിരുന്നെങ്കിൽ അതിൽ കാര്യമായ കുറവുണ്ടായിരിക്കുന്നു എന്നത് ആശ്വാസജനകമാണ് ഇതിൽ തന്നെ ഈ പതിമൂന്ന് ശതമാനത്തിന് മുകളിൽ മാത്രമാണ് ആക്റ്റീവ് ആശുപത്രികളിലുള്ള രോഗികളായുള്ളത് അതേസമയം മരണം ഉയർന്ന തോതിൽ തന്നെ തുടരുന്നു എന്നതാണ് ആശങ്ക നൂറ്റി അൻപത്തിരണ്ട് മരണങ്ങൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇതോടെ ആകെ മരണസംഖ്യ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്നായി ഉയർന്നിരിക്കുകയാണ് ഇന്ന് രോഗികളെക്കാൾ കൂടുതൽ രോഗമുക്തരുണ്ട് ഇരുപത്താറായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് പേരാണ് ഇന്ന് രോഗമുക്തി നേടിയിരിക്കുന്നത് മറ്റൊരു ആശ്വാസജനകമായ കാര്യം വാക്സിനേഷൻ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു എന്നതാണ് ആദ്യ ഡോസ് വാക്സിനേഷൻ എൺപത്തൊൻപത് ശതമാനം പിന്നിട്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ആരോഗ്യവകുപ്പിൻ്റെ പ്രതിദിന റിപ്പോർട്ടിൽ പറയുന്നത് ആഷ്മി